അസ്സലാമു അലൈക്കും വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്കയും തക്കാളിയും വെച്ചൊരു കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം. പിന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. ഈ കറിക്കായി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കൂർക്ക. ഒരു കാ കിലോ ചെറുതായി കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി മുറിച്ചിട്ടതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം, ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, അര ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റണം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ കറി അടുപ്പത്തേക്ക് വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. കൂർക്കയും തക്കാളിയൊക്കെ നന്നായി വെന്ത് അതിന് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കാൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും പിന്നെ കാൽ കപ്പ് നന്നായിട്ട് അരച്ചെടുത്തതും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടില്ല, അല്പം തേങ്ങാപ്പാലും പകുതി തേങ്ങാപ്പാലും പിന്നെ പകുതി അരച്ചെടുത്ത അരപ്പ് നാളികേരം വെറുതെ നന്നായിട്ട് അരച്ചെടുത്തത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവുമല്ലോ. ഇതും കൂടി നന്നായി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. പോരാത്തതിന് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച കുത്ത്, നാളികേരത്തിനൊരു പച്ച ചുവ ഉണ്ടാവും, അത് മാറുന്ന വരെയും തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇതൊരു 3 മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി താളിക്കാനായ അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ദണ്ട് വേപ്പിലയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഉള്ളി വഴറ്റിയെടുത്ത കൂട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ കൂർക്ക തക്കാളിക്കറി റെഡിയായി. സാധാരണ നമ്മൾ കൂർക്ക കിട്ടിക്കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടിയായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മീനിട്ട് വെക്കാറുണ്ട് അല്ലേ, പിന്നെ ഇറച്ചിയിലൊക്കെ ചിലവരിടാറുണ്ട്. ഇങ്ങനെ ഒരു കറി നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ചോറിനൊപ്പം ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് തീരുന്ന അറിയില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, കമൻസ് എല്ലാം അറിയിക്കാം. ഇൻഷാല്ലാ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.